www.huburrasool.net റമദാനിലെ പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ തറാവിസ്കാരം. ആ റക്കാത്തിന്റെ എണ്ണത്തെക്കുറിച്ച് പല വാദങ്ങളും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവിസ്കാരം എത്രയാണ് നിസ്കരിച്ചത്, അവിടുത്തെ സഹാബത്തെ കിറാം എത്രയാണ് നിസ്കരിച്ചത്? റമദാനിലെ വളരെ പ്രധാനമായ സുന്നത്ത് നിസ്കാരമാണ് തറാവിയത്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നല്ല കളങ്കമില്ലാത്ത ഈമാനോടെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെന്ന ചിന്തയോട് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ജീവിതത്തിൽ വന്നുപോയ ഒട്ടേറെ പാപങ്ങൾക്ക് അത് പരിഹാരമാകുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. തറാവീഹിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. തറാവീഹ് നിസ്കാരം എത്ര റക്അത്താണ്? യഥാർത്ഥത്തിൽ തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തിനെ കുറിച്ചുള്ള ഒരു വിവാദം തന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലോകത്ത് അംഗീകൃതമായ മദ്ഹബുകളിലൊക്കെ തറാവീഹ് നിസ്കാരം 20 റക്അത്തുണ്ട് എന്നത് സ്ഥിരപ്പെട്ടതാണ്. തറാവീഹ് 20 റക്അത്തില്ല, 20-ൽ കുറവാണ് തറാവീഹ് എന്ന് മുസ്ലിം ലോകത്ത് ഒറ്റ മദ്ഹബിലും ഇല്ല. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കേരളത്തിലെ വഹാബികളും ആദ്യകാലത്തൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. 1920-കളിലാണല്ലോ കേരളത്തിൽ ഇസ്ലാം വഹാബിസം എത്തിയത്. ആ 1920-കളിൽ വഹാബികളുടെ പ്രഥമ മദ്രസകളിലേക്ക് തയ്യാർ ചെയ്യപ്പെട്ട പാഠപുസ്തകങ്ങളിൽ വരെ തറാവീഹ് 20 റക്അത്താണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ കിതാബുൽ അവ്വലു ഫിൽ അമലിയ, വഹാബി നേതാക്കൾ അവരുടെ പ്രഥമ മദ്രസകളിലേക്ക് തയ്യാർ ചെയ്ത ആ മലയാള പുസ്തകത്തിൽ തന്നെ തറാവീഹ് നിസ്കാരം 2 റക്അത്താണ് നിസ്കരിക്കേണ്ടതെന്നും അത് 20 റക്അത്താണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പിൻകാലത്ത് എല്ലാം എന്തും ഏതും വിവാദമാക്കാറുള്ള വിധി കക്ഷികൾ വഹാബികളും മൗദൂദികളും ഒക്കെ തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകൾ വിവാദമാക്കി മാറ്റുകയായിരുന്നു. അതും കൂടി നാം കേൾക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളതും അവിടുന്ന് പഠിപ്പിച്ചതും 20 റക്അത്താണ് എന്നത് വളരെ വ്യക്തമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേർക്ക് നേരെ ദീൻ പകർന്നു കിട്ടിയ സഹാബികൾ, നമുക്കറിയാം നബിത്തങ്ങൾ കേവലം തിയറികൾ സമർപ്പിക്കുന്ന സംവിധാനമല്ല ഇസ്ലാം പ്രചരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും പ്രായോഗിക രൂപം സ്വഹാബികളിലൂടെ അങ്ങനെ തലമുറകളായി പകർന്നു നൽകുന്ന സംവിധാനമാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമായ ഫാത്തിഹ ഓരോ ദിവസവും 17 തവണ നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിക്കുന്ന ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം സ്വറാത്തുൽ ലദീൻ അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലി. അവിടെ പറയുന്നത് അള്ളാഹുവെ നേരായ മാർഗത്തിൽ ഞങ്ങളെ നിലനിർത്തിത്തരണേ. നേരായ മാർഗം ഏതാണെന്ന് ഈ ഫാത്തിഹ നമ്മുടെ മുന്നിൽ നിർവചിക്കുന്നുണ്ട്. സ്വറാത്തുൽ ലദീൻ അൻഅംത അലൈഹിം, ലോകത്ത് നമ്മളായിട്ട് ആദ്യമായി ഹിദായത്ത് ലഭിക്കുകയല്ല, നേരത്തെ ഹിദായത്ത് ലഭിച്ച അനുഗ്രഹീതരായ അള്ളാഹുവിന്റെ ദേഷ്യത്തിന് കാരണക്കാരല്ലാത്ത അനുഗ്രഹീതരായ മുഅ്മിനീങ്ങളുടെ കൂട്ടായ്മകൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിലൂടെ പകർന്നു കിട്ടിയതാണ് ഹിദായത്ത്. ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഫാത്തിഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ മുസ്ലിമും ദിനം പ്രതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ ദീൻ പകർന്നു കിട്ടിയ സ്വഹാബികൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ സർവ്വസമ്മതമായി 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്വഹാബികളെല്ലാം 20 റക്അത്തും വിത്രും നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. ആ ഹദീസുകൾ സ്വഹീഹാണെന്ന് പ്രമുഖനായ ഹദീസ് പണ്ഡിതൻ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഖുലാസ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്നത് നമ്മൾ കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 രാത്രിയിൽ മാത്രം ഖിയാമു റമദാൻ അഥവാ തറാവീഹ് നിസ്കരിച്ചതായി സഹീഹ് ബുഖാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3 ദിവസം നിസ്കരിച്ചതേ സഹീഹ് ബുഖാർ റിപ്പോർട്ട് ചെയ്തെങ്കിൽ കാണുന്നുള്ളൂ. എല്ലാ ദിവസങ്ങളും നിസ്കരിച്ചത് സഹീഹ് ബുഖാരിയുടെ റിപ്പോർട്ടിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസങ്ങളിൽ നിസ്കരിച്ച റക്അത്തുകൾ എത്രയായിരുന്നു എന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. കൃത്യമായ സഹീഹായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നിസ്കരിച്ചിരുന്നു എന്ന് നിവേദക പരമ്പര സഹീഹ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിസ്കാരത്തിനടക്കം സാക്ഷികളായ
തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകൾ നിമിത്തങ്ങളിൽ നിന്ന് നേരിട്ട് പഠിച്ച സ്വഹാബികൾ നിരാക്ഷേപം സർവസമ്മതമായി 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് സ്വഹീഹ് ഹദീസ് ഉണ്ട്. അപ്പൊ സ്വഹാബികൾ ഏകകണ്ഠമായി 20 നിസ്കരിച്ചിരുന്നു എന്ന സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും 20 റക്അത്ത് തറാവീഹ് ആകുന്നു. ഇത് പറയുമ്പോ റമദാനിലോ മറ്റോ 13 ഒന്നും കൂടുതലാക്കാറില്ല എന്ന ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തറാവീഹിന്റെ 20 നിഷേധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആയിഷ ബീബി റളിയല്ലാഹു അൻഹു അടക്കം 20 റക്അത്ത് തറാവീഹ് അംഗീകരിച്ചിരുന്നവരും 20 റക്അത്ത് തറാവീഹിനെ ചോദ്യം ചെയ്യാത്തവരുമാണ് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ആ ഹദീസ് 13 കൂടുതലാക്കാറില്ല എന്നുള്ള ഹദീസ് വിത്ര തറാവീഹിനെ കുറിച്ച് അല്ല, റമദാനിൽ മാത്രമുള്ള തറാവീഹിനെ കുറിച്ചല്ല, അത് റമദാനിലും അല്ലാത്ത മാസങ്ങളിലുമുള്ള വിത്ര നിസ്കാരത്തെ കുറിച്ചാണ് എന്ന് ഖുർആൻ ഹദീസ് പണ്ഡിതരെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഏതോ അടുത്തൊരു ബിദഈ മാസികയിൽ വായിച്ചു തറാവീഹ് 20 ഇമാമുകളെല്ലാം പറഞ്ഞത് ഈ ആയിഷ ബീബിയുടെ ഹദീസ് അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തയിൽ ആ ഹദീസ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചിട്ടുണ്ട്. മാലിക് റളിയല്ലാഹു സ്വന്തം ഗ്രന്ഥമായ മുഖത്തയിൽ ഉദ്ധരിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഖേന ഇമാം ബുഖാരിക്ക് ലഭിച്ച ഈ ഹദീസ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മദ്ഹബിന്റെ ഇമാമുകൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്ന് മിതമായ ബുദ്ധിയുള്ളവർക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളതും മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളതും അതിനനുസൃതമായ സ്വഹാബികൾ നിരാക്ഷേപം നിസ്കരിച്ചിട്ടുള്ളതും 20 റക്അത്ത് തറാവീഹാണ്. തറാവീഹ് 20 റക്അത്ത് ഇല്ല എന്ന് പറയാൻ പ്രമാണങ്ങളുടെ യാതൊരു പിന്തുണയും ഇല്ല. മുസ്ലിം ലോകത്ത് മദ്ഹബുകൾ ഒന്നിലും തറാവീഹ് 20 റക്അത്ത് ഇല്ലെന്ന ഒരു നിലപാട് ഇല്ല. അത് വിദഗ്ധരുടെ പുതിയ കണ്ടെത്തലുകൾ മാത്രമാണ്. തറാവീഹ് സ്ത്രീകൾക്കും സുന്നത്തില്ലേ? എങ്ങനെയാണ് അവർ നിസ്കരിക്കേണ്ടത്? ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ റമദാനിൽ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം എന്നോണം അള്ളാഹു നിർദ്ദേശിച്ച തറാവീഹ് നാം നഷ്ടപ്പെടുത്തരുത്. തറാവീഹ് നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇശാ നിസ്കരിച്ചത് മുതൽ സുബഹി വരെ തറാവീഹിന് സമയമുണ്ടല്ലോ. 20 റക്അത്താണ് തറാവീഹ്. തറാവീഹ് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സാധാരണ നമ്മൾ നിസ്കരിക്കാറുള്ളത് പോലെ 2 റക്അത്ത് നിസ്കരിച്ച് എല്ലാ റക്അത്തിനും ഫാത്തിഹ ഓതൽ നിർബന്ധമുണ്ട്. സൂറത്ത് ഓതൽ സുന്നത്തേ ഉണ്ട്. ഇന്ന സൂറത്ത് തന്നെ ആവണമെന്നില്ല. അപ്പൊ തറാവീഹ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സാധാരണ നിസ്കരിക്കാറുള്ളത് പോലെ 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്ത് മസീഹ് ദജ്ജാൽ വരെ എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത് തീർത്തും ഓതിയാൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ അത്തഹിയാത്തുൽ മുബാറകാത്ത് മുതൽ അല്ലാഹു സല്ലി അലാ സയ്യിദന മുഹമ്മദ് എന്നതുവരെ ഓതൽ നിർബന്ധമാണ് എന്നിട്ട് സലാം വയ്ക്കുക. വീണ്ടും എഴുന്നേറ്റ് നിന്ന് തറാവീഹ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നത് നിയ്യത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വയ്ക്കുക. അങ്ങനെ ഈ രണ്ട് റക്അത്തുകളായി 20 റക്അത്ത് നിസ്കരിക്കുക. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്നതാണ്. തറാവീഹിൽ ജമാഅത്ത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫർള് നിസ്കാരങ്ങളിൽ പുരുഷന്മാർക്ക് ജമാഅത്ത് സുന്നത്തും ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. എന്നാൽ സ്ത്രീകൾക്ക് ജമാഅത്തിന്റെ കാര്യത്തിൽ അത്ര ഒരു പ്രാധാന്യം ഇസ്ലാം നൽകി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അവർക്കും ജമാഅത്ത് സുന്നത്തുണ്ട് സൗകര്യപ്പെടുമെങ്കിൽ, എന്നിട്ട് അവർ ജമാഅത്ത് ഉപേക്ഷിക്കൽ കറാഹത്തൊന്നുമില്ല. അപ്പൊ ജമാഅത്ത് ഇല്ല എന്ന് കരുതി സ്ത്രീകൾ തറാവീഹ് നിസ്കരിക്കാതിരിക്കരുത്. തറാവീഹ് ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്നതാണ്. 20 റക്അത്ത് എന്ന് കേൾക്കുമ്പോൾ സ്ത്രീകൾ അങ്ങനത്തെ സമയം കിട്ടൂലല്ലോ. സാമറിബ്യുമായി ഞാൻ ഉണർത്തുന്നു, ഈ 20 റക്അത്ത് ഒറ്റ തവണയായി തന്നെ നിസ്കരിക്കണമെന്നില്ല. ഇശാ നിസ്കരിച്ചതിന് ശേഷം അപ്പൊ ഒരു 6 or 10 റക്അത്ത് അപ്പം നിസ്കരിക്കണം. കാരണം രണ്ടായിട്ട് ഒന്നിച്ചു പറ്റില്ലല്ലോ. രണ്ടായിട്ട് പിന്നെ നിസ്കാരം വായിച്ചിട്ട് സൗകര്യം പോലെ രാത്രി അത്താഴത്തിൽ എഴുന്നേൽക്കുമ്പോഴോ മറ്റോ ബാക്കി നിസ്കരിച്ചാലും മതി. ഇശാ നിസ്കരിച്ചത് മുതൽ സുബഹിയുടെ ഇടയിലായിട്ട് 2, 3, 4 ഘട്ടങ്ങളിലായി ഈ 2 റക്അത്തുകളായിട്ട് 20 റക്അത്ത് നിസ്കരിച്ചാലും തറാവീഹിന്റെ മഹത്വം ലഭിക്കും. സ്ത്രീകൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് വിനയ ഭാഷയിൽ ഓർമ്മ. തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിലും മറ്റു പൊതുസ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുമോ? ഏത് നിസ്കാരത്തിനാണെങ്കിലും സ്ത്രീകൾ
പള്ളിയിലേക്കോ മദ്രസയിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ ഒക്കെ പോകുന്നത് പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഏത് സ്കേരത്തിനും സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീടുകളും വീടിന്റെ തന്നെ ഏറ്റവും ഉൾഭാഗങ്ങളുമാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മദീനത്തെ മസ്ജിദുൽ നബവിയിൽ പ്രിയപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മുത്തുനബി ഇമാമ നിന്ന് നടക്കുന്ന ജമാഅത്ത്, അത്തരം ഒരു ജമാഅത്ത്, അതിനോട് തുല്യമായ ഒരു ജമാഅത്ത് അതിന് മുമ്പോ ശേഷമോ ലോകത്ത് നടക്കുന്നില്ല. മുത്തുനബി ഇമാമ നിന്ന് നടത്തുന്ന ജമാഅത്ത്, ആ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സ്ത്രീയോട് ഉമ്മു ഹുമൈദി സായിദ് ഇന്നീ വഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലുള്ളാ, നബി അങ്ങയുടെ കൂടെ മസ്ജിദുൽ നബിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സ്വഹാബി വനിതയോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് സ്വന്തം വീടിന്റെ ഉൾഭാഗത്ത് നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും ഉത്തമം. സംഭവം ആദ്യകാലത്ത് ചില സ്ത്രീകൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നതായ ചില രേഖകളുണ്ട്, നമ്മളത് നിഷേധിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീയോട് നീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഹദീസുകൾ ഒന്നുപോലും ലഭ്യമല്ല, ഒന്നുപോലും. അല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരട്ടെ എന്ന് സമ്മതം ചോദിച്ചവരോട് എന്നാൽ വന്നോളൂ എന്ന് അനുവാദം നൽകിയതായ അവരുടെ ഹദീസും നിലവിലില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് വരണം എന്ന് സ്ത്രീകളോട് നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ പള്ളിയിലേക്ക് വന്നോളൂ എന്ന് അനുവദിക്കുന്ന, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. അതേസമയം ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം അവരുടെ വീടുകളാണെന്ന് വ്യക്തമായ ഹദീസ് നൽകിയിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ വരെ നബിത്തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവരോട് പോലും വീട്ടിന്റെ ഉൾഭാഗത്ത് നിസ്കരിക്കലാണ് ഉത്തമമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തറാവീഹ് നിസ്കാരമാണെങ്കിലും ഫർള് നിസ്കാരമാണെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം സ്വന്തം വീടിന്റെ ഉൾഭാഗങ്ങളാകുന്നു. അവർ താമസിക്കുന്ന വീടുകളിൽ വെച്ച് തന്നെ നിസ്കരിക്കലാണ് ഉത്തമം. നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്കോ മറ്റു പൊതുസ്ഥലങ്ങളിലേക്കോ പുറത്തിറങ്ങി പോകുന്നത് ഉത്തമം അല്ല, അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതും അല്ല, ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നിസ്കരിക്കാൻ പുറത്തു പോകുന്നതിന്റെ ഹറാമായ രൂപങ്ങൾ ഉണ്ട്, ചില രൂപങ്ങളിൽ കരാറുള്ള രൂപങ്ങളുണ്ട്. നിസ്കരിക്കാൻ പുറത്തു പോകുന്നതിലൂടെ അന്യ സ്ത്രീ പുരുഷ ദർശനം, സ്പർശം തുടങ്ങിയ ഹറാമുകൾ സംഭവിക്കുമെന്ന ഒരു ആശങ്കയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തു പോകുന്നത് ഹറാമു തന്നെയാണ്. അത്തരം സാഹചര്യം അല്ലാത്ത രൂപങ്ങളിലും യുവതികളൊക്കെ നിസ്കരിക്കാൻ പുറത്തു പോകുന്നത് കരാഹത്താണ്. ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും സ്ത്രീകൾ നിസ്കരിക്കാൻ സ്വന്തം വീട് ഒഴിവാക്കി പുറത്തിറങ്ങി പോകുന്നത് ഉത്തമമല്ല, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതിൽ യാതൊരു സംശയത്തിനുമില്ല. ഇതുകൊണ്ട് സ്ത്രീകൾ തൊട്ടടുത്ത വീട്ടിലേക്കോ മറ്റൊന്ന് തറാവീൻ അങ്ങോട്ട് ഇറങ്ങി അടുത്ത വീട്ടിൽ പോയി നിസ്കരിച്ചു, അതൊരു ഹറാമാണ് എന്നൊന്നുമല്ല പറയുന്നത്. പുറത്തിറങ്ങാൻ നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നതിലൂടെ ഹറാമ് സംഭവിക്കുമെന്നൊരു സാഹചര്യമാണെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ ഹറാമ് വരുമെന്നുള്ളൊരു ആശങ്കയില്ല. അതുകൊണ്ട് മൊത്തത്തിൽ അത് ഹറാമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ പോലും തറാവീന് വേണ്ടി പുറത്തിറങ്ങി പോകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അത് ഉത്തമമല്ല. സ്വന്തം വീടിന്റെ ഉൾഭാഗത്ത് വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം, അതിന് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. തറാവീൻ ഒജ്ജത്തു സുന്നത്തുണ്ടോ? തറാവീൻ നിസ്കാരത്തിനും ഒജ്ജത്തു സുന്നത്തുണ്ട്. ഇപ്പൊ തസ്ബീഹ് നിസ്കാരത്തിന് സുന്നത്തുണ്ടോ, തഹജ്ജുദിൽ സുന്നത്തുണ്ടോ, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ആവശ്യമില്ല. മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും ഒജ്ജത്തു മയ്യത്ത് നിസ്കാരത്തിൽ ഒജ്ജത്തു സുന്നത്തില്ല. മറ്റ് ഫർളോ സുന്നത്തോ എല്ലാ നിസ്കാരങ്ങളിലും ഒജ്ജത്തു സുന്നത്തുണ്ട്, ഫർളല്ല. അപ്പൊ ഒജ്ജത്തു ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവും, നിസ്കാരം ബാത്തിലാവൂല, സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലവും ലഭിക്കും. ഒജ്ജത്തു എന്ന സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കൂല, അത് നഷ്ടപ്പെട്ടു എന്ന് മാത്രം. അപ്പൊ സൗകര്യവും സമയവും ഒക്കെ ഉള്ളവർ സുന്നത്ത് നിസ്കാരങ്ങളിലും ഒജ്ജത്തു ഓതാൻ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. 20-ൽ കുറഞ്ഞ തറാവീഹ് നിസ്കാരം നിസ്കരിച്ചാൽ സഹിയാകുമോ? തറാവീഹ് 20 റക്അത്താണെന്ന് ഞാൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തി. തറാവീഹ് 20 റക്അത്ത് ഇല്ല എന്ന് പറയുന്നത് ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അത് പ്രമാണങ്ങളെ പൂർണ്ണമായും തള്ളലാണ്. അതേസമയം 20 റക്അത്ത് തറാവീഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അത് അംഗീകരിക്കുന്ന ഒരാൾ
പൂർണ്ണമായും ഇരുപത് റക്അത്ത് നിസ്കരിക്കാൻ അവസരമില്ലാത്തതിന്റെയോ സമയത്തിന്റെയോ മറ്റ് അസൗകര്യങ്ങളുടെയോ പേരിൽ ഒരുപക്ഷെ കുറഞ്ഞ റക്അത്ത് മാത്രം നിസ്കരിക്കാനോ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ പൂർണ്ണമായി ഇരുപത് റക്അത്ത് തറാവീഹ് നിസ്കരിച്ച പ്രതിഫലമില്ലെങ്കിലും ഇരുപതിൽ രണ്ട് റക്അത്ത് ലഭിച്ച പ്രതിഫലം ലഭിക്കും. നാല് റക്അത്ത് നാല് തന്നെ രണ്ടും രണ്ടും ആയിട്ട് ഈ രണ്ട് റക്അത്ത് സലാം കിട്ടുക നിർബന്ധം നേരത്തെ പറഞ്ഞല്ലോ. രണ്ടും രണ്ടും നാല് റക്അത്ത് നിസ്കരിച്ചാൽ ഇരുപതിൽ നാല് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. പത്ത് റക്അത്ത് നിസ്കരിച്ചാൽ പത്ത് റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. അപ്പൊ ഇരുപത് റക്അത്ത് തറാവീഹ് ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് ഇരുപതിൽ കുറഞ്ഞ റക്അത്ത് നിസ്കരിക്കാവുന്നതാണ്, അതിന് പ്രതിഫലം ലഭിക്കാവുന്നതുമാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇരുപത് റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ, എനിക്കിപ്പൊ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ അതിൽ ഒരിക്കൂരെ എന്ന നിലക്കി ഇരുപതിലുള്ളത് കുറയ്ക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ഇത് ദുരുപയോഗം ചെയ്ത ഒരാൾ കുറച്ചാൽ പതിനെട്ടിന്റെ കമ്മി അവിടെ ഉണ്ടായിരിക്കും എന്നത് മറക്കരുത്. അതേസമയം ഇരുപത് റക്അത്ത് ഉണ്ടല്ലോ, ഇരുപത് റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്നതിന്റെ പേരിൽ തീരെ തറാവീഹ് നിസ്കരിക്കാതിരിക്കുന്ന വീട്ടിൽ ഒരുപാട് ജോലി തിരക്കുള്ള സ്ത്രീകളും യുവതികളോടും ഒക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പരമാവധി ഇരുപത് റക്അത്ത് നിസ്കരിക്കാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും വേണം. അഥവാ ഇത് സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ ഓരോ റമദാനിന്റെ ഓരോ രാത്രിയും ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് റക്അത്തെങ്കിലും തറാവീഹ് നിസ്കരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. അത് ഇഷാദ് നിസ്കരിച്ചതിന് ശേഷം തറാവീഹ് കയറാൻ രണ്ടര കാലത്ത് നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്തിട്ട് രണ്ടര കാലത്ത് നിസ്കരിച്ച് തരാൻ വിളിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നില്ല, വീട്ടിൽ മറ്റു വലിയ ജോലിക്കാർക്കും പ്രശ്നമൊന്നുമില്ല, എന്നാവും പിന്നെയും രണ്ടര കാലത്ത് നിസ്കരിക്കുക. അങ്ങനെ ആവുമ്പോ ചില നിസ്സയങ്ങളിൽ ഇരുപതിന് തന്നെ അവസരം കിട്ടും. അഥവാ ഇരുപതിന് അവസരം കിട്ടുന്നില്ലെങ്കിൽ ആ രണ്ടര കാലത്ത് നിസ്കരിച്ച് നേരത്തെ രണ്ടും കൂടി പിന്നെ നോക്കുമ്പോൾ കുട്ടികൾ കരയാൻ തുടങ്ങി നിസ്കരിക്കാൻ സൗകര്യപ്പെടാതെ പോയി, എന്നാ അന്നാ നാല് കാലത്തിന്റെ കൂലി കിട്ടുമല്ലോ. അങ്ങനെ ഈ ഒരു ബോധത്തോടുകൂടി ഏറ്റവും ചുരുങ്ങിയത് എന്നും ഒരു രണ്ടു വെട്ടായത്തെങ്കിലും തറാവീഹ് നിസ്കരിക്കാൻ സ്ത്രീകളും എത്ര തരത്തിലുള്ള ആളുകളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. തീരെ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നവർക്ക് ഒരു രണ്ടരക്കാലത്തെങ്കിലും തറാവീഹ് ലഭിക്കണമെന്നും തീരെ തറാവീഹ് നിസ്കരിക്കാത്തവരുടെ ലീസ്റ്റിൽ അവരെ പേര് വരരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. ഇരുപതുള്ളവർ കുറയ്ക്കാൻ വേണ്ടിയല്ല, ഇരുപത് അംഗീകരിക്കുന്നവർ, ഇരുപത് അങ്ങക്ക് നേരല്ലല്ലോ എന്ന് കരുതിയിട്ട് പൂർണ്ണമായി നിസ്കാരം ഒഴിവാക്കുന്നവർ സൗകര്യത്തിനനുസരിച്ച് രണ്ട് അല്ലെങ്കിൽ നാല് പത്ത് ഇങ്ങനെ അനുസരിച്ച് സാധിക്കുന്ന റക്അത്ത് നിസ്കരിക്കുക. ഇരുപതിൽ കുറഞ്ഞ റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ, ഉദാഹരണം രണ്ട് നിസ്കരിച്ച് അല്ലെങ്കിൽ നാല് നിസ്കരിച്ച് പത്ത് നിസ്കരിച്ചാൽ ഇരുപതിൽ അത്രയും റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഷാഫി മദാബിലെ ആധികാരിക മുഫ്തി ഇമാം ഇബ്നു ഹജ്ജാജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രഫസർ മുഹ്താദിൽ തന്നെ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് സാധാരണ കേട്ട് വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ തറാവീഹ് ഒരു സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് ഫർള് ഖളാ ഉള്ളവർ തറാവീഹ് നിസ്കരിക്കൽ ശരിയാണോ? വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മസ്അലയാണ്. ഒരുപാട് സാധാരണക്കാർ ഫർള് നിസ്കാരങ്ങൾ ഖളാഉണ്ട് എന്നതിന്റെ പേരിൽ ഫർളും സുന്നത്തും ഇല്ലാത്ത അവസ്ഥയിലെത്താൻ ഈ ഒരു ധാരണ നിമിത്തമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഫർളുനിസ്കാരം ഖളാ ഉള്ളവർ ആ ഫർളുനിസ്കാരം ഖളാ വിട്ട് നിർബന്ധമാണ്, അവരത് ഖളാ വിട്ടുകയാണ് വേണ്ടത്. ന്യായമായ കാരണമില്ലാതെ, മതം അംഗീകരിച്ച കാരണമില്ലാതെ ഫർളുനിസ്കാരം ഖളാ ഉള്ളവർ അവന്റെയും അവന്റെ ഭാര്യ മക്കളുടെയും ചെലവ്, അതിനാവശ്യമായ ജോലി, മലമൂത്ര വിസർജനം തുടങ്ങി അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഇത്രയും വേഗത്തിൽ ഫർളുനിസ്കാരം ഖളാ വിട്ടണം. ഫർളുനിസ്കാരം ഖളാ വിട്ടാതെ പിന്തിച്ചു വെക്കുന്നത് ഹറാമാണ്. അതേസമയം ഫർളുനിസ്കാരം ഖളാ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, മറ്റെന്തും ആവാം എന്ന ധാരണ ശരിയല്ല. നമ്മുടെ നാടുകളിലൊക്കെ കുറെ ആളുകൾ ഫർളുനിസ്കാരം ഖളാ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് തറാവീഹ് പറ്റില്ല എന്നുള്ളവർക്ക് പതുക്കെ ആ സമയത്ത് പള്ളിയിൽ നിന്ന് പോകും. എന്നിട്ട് പള്ളിയിലുള്ളവരുടെ തറാവീഹ് നിസ്കാരമൊക്കെ കഴിയുന്നത് വരെ അവരെ കടയിലോ റോഡ് സൈഡുകളിലോ ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഫർളുനിസ്കാരം ഖളാ ഉണ്ട് എന്നുള്ളവർക്ക് തറാവീഹിൽ പങ്കെടുക്കാതെ പോയിട്ട് അവർ വീടുകളിൽ പത്രം വായിച്ചിരിക്കുകയോ മറ്റ് സംസാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് കാണാം. ഇത് ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേസമയം ഫർളുനിസ്കാരം ഖളാ ഉള്ളവർ ആ തറാവീഹ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫർളുനിസ്കാരം ഖളാ ഉണ്ട്, ഞങ്ങളിപ്പോൾ അത് ഖളാ വീട്ടുകയാണ് എന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആ സമയത്ത് ഫർളുനിസ്കാരം ഖളാ വീട്ടുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അത് നല്ലതാണ്. ഫർളുനിസ്കാരം ഖളാ ഉള്ളവർ തറാവീഹ് നിസ്കാരത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഫർളുനിസ്കാരം ഖളാ ഉണ്ടല്ലോ എന്നവർക്ക് ആ തറാവീഹ് നിസ്കരിക്കുന്ന സമയവും കൂടി ഫർളുനിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്, വിമർശിക്കപ്പെടേണ്ടതല്ല.
എന്നാ വധസ്കാരം കളാണ്ടെന്നുള്ള പേരിൽ തറാവീസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ തറാവീസ്കാരത്തിൽ കൂടുന്നില്ല, ആ സമയത്ത് വധസ്കാരം കളാവ് എത്തുന്നില്ല. ഇത് അപകടമാണ്, കടിച്ചതും പിടിച്ചതും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഏതാലിപ്പോ പദ്മസ്കാരം ഇപ്പോൾ കലാവ് കിട്ടുന്നില്ലെങ്കിൽ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കണം. ഇപ്പൊ പദ്മസ്കാരം കലാവ് കിട്ടാൻ ഉപദേശിക്കുന്നില്ലെങ്കിൽ തഹജ്ജുദ് ദുഹാടക്കമുള്ള സുന്നത്തിൽ നിസ്കരിക്കണം. അതിന് വിരോധം ഇല്ല. പദ്മസ്കാരം കലാവ് ഉള്ളവരും സുന്നത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹാകുന്നതും അത് ആഖിറത്തിൽ ഫലം ചെയ്യുന്നതും ആണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായ ആഖിറത്തിൽ വിചാരണ ചെയ്യുന്ന അമല നിസ്കാരമാണ്. ഈമാനിന്റെ കാര്യങ്ങളൊക്കെ ഖബറിൽ തന്നെ ചോദ്യം നടക്കുന്നുണ്ട്. അവലുമായി ഹാസബു ബിഹിൽ അബദ് യൗമൽ ഖിയാമത്തി അസ്സല, മഹ്ശറിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്ന അമലാണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ വിചാരണയിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകുകയാണെങ്കിൽ ബാക്കിയുള്ളത് കൂടുതൽ എളുപ്പമാകും. നിസ്കാരത്തിൽ തന്നെ കുടുങ്ങിയാൽ ഞവർ തങ്ങൾക്ക് ദുഃഖനാകും ചെയ്യും. അത് പറഞ്ഞിട്ട് കാണാം, ഫർള് നിസ്കാരങ്ങളിൽ കുറവുണ്ടെങ്കിൽ അവന്റെ സുന്നത്ത് നിസ്കാരങ്ങൾക്കുണ്ട് അത് പരിഹരിക്കുന്നതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, പ്രമുഖനായ ഹദീസ് പണ്ഡിതൻ ഇമാം നബ്വി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മഖ്ദൂമിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഫർളുസ്കാരം കലാ ഉള്ളവരുടെയും സുന്നത്ത് നിസ്കാരം സഹിയാകുന്നതും ആഖിറത്തിൽ ഫലപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഫർളുസ്കാരം കലാ ഉള്ളവർ ആ സുന്നത്തിന്റെ സമയം കൂടി ഉപയോഗപ്പെടുത്തി ഫർളുസ്കാരം കലാ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെയാണ് വേണ്ടത്. കലാ കിട്ടുന്നില്ലെങ്കിൽ ഫർളുസ്കാരം കലാ ഉണ്ടെന്ന പേരിൽ സുന്നത്ത് നിസ്കരിക്കാതിരിക്കരുത്, സുന്നത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. തറാവീഹിന്റെ അത്തഹിയാത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മൂന്ന് റക്അത്തുള്ള അല്ലെങ്കിൽ നാല് റക്അത്തുള്ള ഒരു ഫർളുസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ആ രൂപത്തിലാണോ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ആ രൂപത്തിലാണോ ഇരിക്കേണ്ടത്? രണ്ട് രൂപത്തിലിരുന്നാലും തറാവീഹ് സഹിയാകുന്നതാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ തറാവീഹിന്റെ അത്തഹിയാത്തുകളിലെല്ലാം സലാം വീട്ടാർ സലാം ഉള്ളതുകൊണ്ട് തറാവീഹിന്റെ അത്തഹിയാത്തുകളിലെല്ലാം അവസാന അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ ഇരിക്കലാണ് സുന്നത്ത്. തറാവീഹിന്റെ റക്അത്തുകൾക്കിടയിൽ സ്വലാത്തും ദിക്റും ചൊല്ലുന്നതായ ഒരവസ്ഥ നമ്മുടെ പള്ളികളിൽ സാധാരണ കാണുവരാറുണ്ട്. ഇങ്ങനെ സ്വലാത്തിലെ ദിക്ർ ചൊല്ലുന്നതിന് വല്ല അടിസ്ഥാനമുണ്ടോ? അഥവാ ഇങ്ങനെ ചൊല്ലാതിരുന്നാൽ നിസ്കാരത്തിന് വളക്കേടും വല്ല കുഴപ്പവും വരുന്നുണ്ടോ? തറാവീഹ് നിസ്കാരത്തിന്റെ ഇടയിൽ സലാം കിട്ടിയതിനു ശേഷം ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്നത് തറാവീഹ് നിസ്കാരത്തിന്റെ പ്രത്യേക സുന്നത്ത് എന്ന നിലയിൽ അല്ല. അതുകൊണ്ട് തന്നെ ആ സലാമുകൾക്കിടയിലുള്ള ദിക്റും സ്വലാത്തും ചൊല്ലാതിരുന്നത് കൊണ്ട് നിസ്കാരത്തിൽ കുറവൊന്നും വരുന്നില്ല. എന്നാൽ തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകൾക്കിടയിൽ ചെറിയ ഒരു ഇടവേള ലഭിക്കുകയാണ്, വിശുദ്ധ റമദാനിന്റെ പുണ്യസമയവുമാണ്, ആ നിലക്ക് ദിക്റുകളിൽ വളരെ പ്രത്യേകതയുള്ള സ്വലാത്തും മറ്റു ദിക്റുകളും ചൊല്ലാൻ ആ സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പൊ തുടരെയായി ഇങ്ങനെ സ്ട്രിങ് പോലെ നിസ്കരിക്കുന്ന ഒരവസ്ഥാണ്ട് ഒഴിവായി കിട്ടാനും ഒരു ചെറിയ വിശ്രമം എന്ന നിലക്കൊരു ഇടവേള നൽകാറുണ്ട്. ആ ഇടവേളയിൽ സ്വലാത്തും ദിക്റും ചൊല്ലി അത് ഉപയോഗപ്പെടുത്തുകയാണ്. ആ നിലക്കാണ് തറാവീഹിന്റെ റക്അത്തുകൾക്കിടയിൽ തറാവീഹും ദിക്റും വന്നത്. അത് തറാവീഹിന്റെ പ്രത്യേക സുന്നത്ത് എന്ന നിലക്കല്ല. അതുകൊണ്ട് തറാവീഹിന്റെ ഇടയിൽ ആ ദിക്റും സ്വലാത്തും ചൊല്ലിയില്ലെങ്കിലും നിസ്കാരം സഹിയാകും, തറാവീഹിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കും എന്ന് കരുതി എന്നിപ്പോ നമ്മൾ ആ ദിക്റൊന്നും ചൊല്ലണ്ട എന്ന് തീരുമാനിക്കരുത്. ആ ലഭിക്കുന്ന ഇടവേളകളിൽ സ്വലാത്തും ദിക്റും വിശുദ്ധ റമദാനിന്റെ തന്നെ നിമിഷങ്ങളിൽ ചെല്ലുമ്പോൾ അത് കൂടുതൽ ഫലവത്താകുമെന്നും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ അത് കാരണമാകുമെന്നും നമുക്കറിയാമല്ലോ. ഈ നിലക്ക് ആ സ്വലാത്തുകളെ കുറിച്ച് മഹാനായ ഇബ്നു ഹല്ലൽ റളിയല്ലാഹു അൻഹു അബൂത്ത ഫതാവയിലും പിന്നീട് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അബൂത്ത ഫതാവയിലും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ പൂർവ്വകാലങ്ങളിൽ തറാവീഹ് നടക്കുമ്പോൾ റക്അത്തുകളിൽ സലാം വീട്ടിയതിന് ശേഷം, ഉദാഹരണത്തിന് നാലാമത്തെ റക്അത്തിൽ സലാം വീട്ടിയതിന് ശേഷം, എട്ടാമത്തേലും പന്ത്രണ്ടിലും പതിനാറിലും ഒക്കെ സലാം വീട്ടിയതിനു ശേഷം അവർ കേബം തവാബ് ചെയ്യാറുണ്ടായിരുന്ന ഇടവേള. അപ്പൊ തറാവീഹിന്റെ റക്അത്തുകൾക്കിടയിൽ കിട്ടാറുള്ള ഇടവേളകളിൽ കേബ തവാബ് ചെയ്യുന്ന പതിവ് പൂർവ്വകാലത്ത് മസ്ജിദുൽ ഹറാമിൽ ഉണ്ടായിരുന്നു. അതും തറാവീഹിന്റെ ഒരു സുന്നത്ത് എന്നുള്ള നിലക്കൊന്നുമല്ല, ഏതായാലും ഒരു ഇടവേള കിട്ടിയാൽ എന്നാ തവാഫും ചെയ്യാം. അങ്ങനെ ഒരു ദിവസത്തെ തറാവീഹ് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ നാല് തവാഫും കിട്ടിയിരുന്നു. നമ്മുടെ പള്ളികളിലൊക്കെ മസ്ജിദുൽ ഹറാം അല്ലാത്ത ഇടങ്ങളിൽ അങ്ങനെ തവാഫിന് അവസരമില്ലല്ലോ, കേബയില്ലല്ലോ. അപ്പൊ പിന്നെ ആ ഇടവേളകളിൽ ദിക്റു സ്വലാത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ അവസ്ഥ വന്നതാണ്. അതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനം. മഹത്തുക്കളായ ഇമാമുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉസ്താദ് നേരത്തെ വിശദീകരിച്ചു, സ്ത്രീകൾക്ക് ജമാഅത്തായി നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ മറ്റുള്ള സ്ത്രീകൾക്ക് ജമാഅത്ത് ഇമാമായി നിസ്കരിക്കുമ്പോൾ അവരുടെ ഇമാമ് ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്?
പുരുഷന്മാർ ഇമാമായി നിൽക്കുമ്പോൾ പുരുഷനായ ഇമാമം നിൽക്കുന്ന രൂപവും സ്ത്രീകളുടെ ഇമാമായി സ്ത്രീ നിൽക്കുന്ന രൂപവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നായിരിക്കണം ചോദ്യത്തിന് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പുരുഷന്മാരുടെ ഇമാമാകുമ്പോൾ സ്വഫിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കയറി നിന്ന് അവർക്ക് അപ്പുറത്തേക്കാണ് മുന്നിലേക്കാണ് നിൽക്കുക. സ്ത്രീകളുടെ ഇമാമ് അവരുടെ ഒന്നാമത്തെ സ്വഫിൽ നിന്ന് കൂടുതൽ മുന്നിൽക്ക് നിൽക്കാതെ ചെറിയ വ്യത്യാസത്തിന് മാത്രം മുന്നിലേക്ക് കയറി നിൽക്കുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. പെട്ടനോട്ടത്തിൽ ആ സ്വഫിൽപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് തോന്നാവുന്ന രൂപത്തിൽ എന്നാ അങ്ങനെ തന്നെയാണ് കുറച്ച് മുന്നോട്ട് കയറിയിട്ടുണ്ടാലും ആ രൂപത്തിലാണ് സ്ത്രീകളുടെ സ്ത്രീയായ ഇമാമ്. അന്യപുരുഷനെ തുടർന്നുകൊണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? തറാവീഹ് തറാവീഹ് ആണെങ്കിലും മറ്റു നിസ്കാരങ്ങളാണെങ്കിലും അന്യപുരുഷനെ തുടർന്നുകൊണ്ട് സ്ത്രീകൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാവുന്നതും അങ്ങനെ അന്യപുരുഷനായ ഇമാമിനെ തുടർന്നുകൊണ്ട് നിസ്കരിക്കാവുന്നതുമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ജമാഅത്ത് നടക്കുമ്പോൾ നിഷിദ്ധമായ രൂപത്തിൽ സ്ത്രീ അന്യപുരുഷനും സ്ത്രീയും തമ്മിലുള്ള ദർശനവും സ്പർശനമൊക്കെ നിഷിദ്ധമാണെന്ന് നമുക്കറിയാം. ആ രൂപത്തിലെ ഹറാമായ ദർശനങ്ങളും സ്പർശനങ്ങളും ഉണ്ടാവാൻ പാടില്ല. അന്യനായ ഒരു പുരുഷനും അന്യയായ ഒരു സ്ത്രീയും ഒറ്റക്ക് ഒരു റൂമിൽ ഒരിടത്ത് ഒരുമിച്ച് കൂടുന്ന അഥവാ എന്റെ പിക്കഗ്രന്ഥങ്ങൾ പറഞ്ഞ കൽവത്ത് അന്യനായ ഒരു പുരുഷനും സ്ത്രീയും മാത്രം ഒരിടത്ത് സംഗമിക്കുന്ന അവസ്ഥ ഉണ്ടാവാനും പാടില്ല. അപ്പൊ ഹറാമായ രൂപത്തിലുള്ള ദർശനവും സ്പർശനവും ഒറ്റയ്ക്ക് അവർ മാത്രം ഒരു സ്ഥലത്ത് വരുന്ന അവസ്ഥയും ഒന്നുമില്ലാത്ത രൂപത്തിൽ അന്യനായ ഒരു പുരുഷൻ ഇമാമ നിന്ന് സ്ത്രീകൾ തുടർന്ന് നിസ്കരിക്കുന്നത് അനുവദനീയമാണ്. അതിന് വിവാദമില്ല, സഹിയാവുന്നതുമാണ്. ഇശാനിസ്കാരം ഫർളും തറാവീഹ് സുന്നത്തുമാണ്. എന്നാൽ ഈ വിനീതന്റെ ചോദ്യം, ഈ ഇശാനിസ്കാരം നിസ്കരിക്കാതെ തറാവീഹ് നിസ്കാരം പറ്റുമോ? ഇല്ല, ഇശാ നിസ്കാരം നിസ്കരിച്ചത് മുതൽ ആണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത്. ഇത് സാധാരണ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പള്ളികളിൽ തറാവീഹിന്റെ ജമാഅത്ത് നടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എത്തിപ്പെടുന്നത് ഇത്തിരി വൈകിട്ടാവും. നമ്മളെത്തുമ്പോഴേക്ക് പള്ളിയിലെ ഇഷാവിന്റെ ജമാഅത്ത് തീർന്നു, തറാവീഹ് തുടങ്ങിയിട്ടുണ്ട്. എന്നാ ഇഷാവ് പിന്നീട് നിസ്കരിക്കാമെന്ന നിലക്ക് തറാവീഹിൽ തുടരാൻ പാടില്ല. ഇഷാവ് നിസ്കരിച്ചതിന്റെ ശേഷമേ തറാവീഹ് സഹിയാവുകയുള്ളൂ. ഒരാൾ തറാവീഹ് നിസ്കരിച്ചതിന് ശേഷം പിന്നെ വിത്രം നിസ്കരിച്ചു, എന്നാൽ അവൻ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന അഭിപ്രായമുണ്ട്, അത് ശരിയാണോ? ഈ തഹജ്ജുദിനിക്ക് ഉറക്കം എന്നത് മാനദണ്ഡമാണെങ്കിൽ ഈ വിത്രന് മുമ്പൻ അവൻ ഒന്ന് തൂങ്ങിയുറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഈ തഹജ്ജുദ് കിട്ടുമോ? വിത്ര ആദ്യം നിസ്കരിച്ചാൽ പിന്നെ ഇനി അതിന്റെ ഉണർന്നേൽക്കുമ്പോ പിന്നീട് എന്നാണ് ആദ്യം വിത്ര നിസ്കരിച്ചതുകൊണ്ട് ഇനി തഹജ്ജുദ് പറ്റില്ല എന്ന് കേൾക്കുന്നത് ശരിയല്ല. ആദ്യം വിത്ര നിസ്കരിച്ചാലും അതിനുശേഷം തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ രാത്രിയിൽ തഹജ്ജുദും മറ്റു സുന്നത്തൊക്കെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ആ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ നിസ്കരിക്കാൻ നിൽക്കുക, അവസാനത്തേക്ക് വിത്രനെ മാറ്റിവെക്കലാണ് സുന്നത്ത്. ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി അൽ വിത്ർ, രാത്രിയുള്ള നിസ്കാരങ്ങളുടെ ഏറ്റവും അവസാനമായി വിത്ര നിസ്കരിക്കുക എന്നുള്ള പ്രത്യേക സുന്നത്തുണ്ട്. അതുകൊണ്ട് രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വിത്ര നഷ്ടപ്പെടൂല എന്നുമാണെങ്കിൽ വിത്ര നിസ്കാരത്തെ അങ്ങോട്ട് പിന്തിച്ചു വെക്കുകയാണ് നല്ലത്. എന്നിട്ട് ഉണർന്നതിന് ശേഷം ആദ്യം തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് അവസാനമായി വിത്ര നിസ്കരിക്കുക. ഇതൊരു പ്രത്യേക സുന്നത്താണ്. അതേസമയം ആദ്യം വിത്ര നിസ്കരിച്ചു പോയി എന്നതുകൊണ്ട് പിന്നീട് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. വിത്രിന്റെ കൂലിയും ലഭിക്കും, തഹജ്ജുദിന്റെ കൂലിയും ലഭിക്കും. എന്നാൽ അവസാനത്തേക്ക് വിത്ര മാറ്റിവെക്കുക എന്നുള്ള ആ സുന്നത്ത് നഷ്ടപ്പെട്ടു. പിന്നെ ഉറങ്ങി ഉണർന്നതിന് ശേഷമേ തഹജ്ജുദ് നിസ്കരിക്കാവൂ എന്നതിനെ കുറിച്ച് ചോദ്യത്തിൽ പരാമർശിച്ചു. ഉറങ്ങി ഇതിന് ശേഷം ഉണർന്നാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അല്ല, ഉറങ്ങി ഉണർന്നതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല. അവിടെ നുഹാസ് തൂങ്ങി ഉറക്കുക എന്നുള്ള അതല്ല വേണ്ടത്, നൗമ് എന്ന് പറയുന്ന ഉറക്കം തന്നെ വേണം. കാരണം ഉറങ്ങണം, ഉറങ്ങിയതിന് ശേഷം ഉറങ്ങിയിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ഉസ്താദ് വിത്രിനെ പിന്തിക്കണമെന്ന് പറഞ്ഞു, എന്നാൽ ഈ വിത്രിനെ പിന്തിക്കുന്നത് കാരണം ആ വിത്രിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഒരാൾ ഭയക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റമദാനിൽ വിത്ര നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. പക്ഷെ ഇങ്ങനെ ഏറ്റവും അവസാനത്തേക്ക് എന്നാ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഇനി അവസാന വിത്ര നിസ്കരിക്കാം എന്ന സുന്നത്തിന് വേണ്ടി വിത്ര നിസ്കാരത്തെ പിന്തിക്കുന്നത് മുഖേനെ വിത്രിലെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാലും വിത്രിനെ പിന്തിക്കൽ സുന്നത്ത് തന്നെയാണ്. ഒരാൾ തറാവീഹിന് ശേഷം വിത്ര നിസ്കരിച്ചു, എന്നിട്ടൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റു, എന്നിട്ട് വീണ്ടും വിത്ര നിസ്കരിച്ചു, അതിനുശേഷം അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചാൽ എന്താണ് വിധി? എന്നാൽ ആദ്യത്തിൽ സാധാരണ രൂപത്തിൽ തറാവീഹ് നിസ്കരിച്ചതിന് ശേഷം വിത്ര നിസ്കരിച്ചിരുന്നു, പിന്നെ ഉണർന്നതിന് ശേഷം തഹജ്ജുദ് നിസ്കരിച്ചു, ഇനിയിപ്പോ വിത്ര ഏറ്റവും അവസാനമായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വിത്ര നിസ്കരിച്ചു, അത് ശരിയല്ല.
ഒരു രാത്രിയിൽ രണ്ട് വിത്ത് നിസ്കാരം ഇല്ല. അതുകൊണ്ട് ആദ്യം വിത്ത് നിസ്കരിച്ച ഒരാൾ രണ്ടാമത് ഉണർന്ന് തഹജ്ജു നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജു നിസ്കരിച്ചാൽ മതി, രണ്ടാമത് വിത്ത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. രണ്ടാമത് വിത്ത് മടക്കി നിസ്കരിക്കുക. വിരൽ തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.huburrasool.net. www.huburrasool.net.